പിന്നെ ചിത്രരചനയിൽ ഉണ്ടാ സ്കൂളിൽ എത്ര ഗ്രഹങ്ങളെ സംബന്ധിച്ചിട്ട് ഞാൻ അപ്പൊ ഈ ചന്ദ്രനെ ചന്ദ്രനോട് ഇതും കൂടി ഇറങ്ങി നമുക്ക് അവിടുന്ന് പറയാം കേട്ടോ. അവിടുന്ന് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പഠിക്കാം, കുറേശ്ശെ കുറേശ്ശെ പഠിക്കാൻ പറ്റും, ഒന്നിച്ചൊന്നും പഠിക്കാൻ കഴിയൂല. ഏഹ് ഈ ലാബറട്ടറിയിൽ പഠിക്കാൻ എന്തൊക്കെ കാണിച്ചു തരുന്നു സ്കൂളിൽ നിന്ന്? ഏയും കാണിച്ചു തന്നു. എന്താ കാണിച്ചു തന്നത്? അതൊരു അതൊരു പരീക്ഷണല്ല, സെൻട്രൽ സിലാബസ് പ്രകാരം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒട്ടനവധി പരീക്ഷകൾ ഏഴാം ക്ലാസ്സിൽ നിന്ന് തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും ആ കുട്ടിക്ക് ഈ സയൻസ് പരമായിട്ട് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ലോകത്തിൽ ആദ്യത്തെ ലാപ്ടോപ്പ് ഇരിക്കുന്ന ഇവിടെ കണ്ടില്ലല്ല, എന്നെ അമ്മനെ കിട്ടുന്ന മുന്നുള്ള ലാപ്ടോപ്പ് 1983 ലാപ്ടോപ്പ് ഇവിടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ യു എസിന്റെ ആദ്യത്തെ പിന്നെ സിസ്റ്റം, അതായത് നമ്മളെ ഇത് കാണിക്കുന്നത് പിക്ചറിൽ കാണിക്കുന്ന സിനിമ കാണിക്കുന്ന അതെ, അതും അതിൽ ഇവിടെ ഇരിക്കുന്നു. ഒന്നും കണ്ടില്ലല്ലോ, പക്ഷെ കാണിച്ചു തരുന്നു ഇവിടെ നിൽക്കുന്നു. ഇപ്പൊ ഒരു ലാപ്ടോപ്പ് ഇപ്പൊ അടുത്താണോ കാണാൻ തുടങ്ങിയത്? ഇത് അങ്ങനല്ല, അതിനെ കണ്ടൊക്കെ എത്രയോ മുമ്പ് തന്നെ ആ ലാപ്ടോപ്പ് പഠനത്തിൽ വളരെയധികം എടുക്കാനല്ല, സ്കൂൾ പഠനമാണ് വേണ്ടത്. സ്കൂൾ പഠനം വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ മാത്രമേ സയന്റിസ്റ്റ് ആയിട്ട് അവൻ്റെ ആഗ്രഹം അത് വരണമെന്നുണ്ടെങ്കിൽ സ്കൂൾ പഠനം വളരെയധികം അതിൻ്റെ അടിയിൽ കൂടിയേ നമുക്ക് എന്താ പറ്റാൻ പറ്റുള്ളൂ. കുട്ടിക്ക് സയന്റിസ്റ്റ് മേഖലയിലേക്കുള്ള കുടിച്ച് കേട്ടത് അതേ നടക്കുള്ളൂ. അപ്പോൾ ഓരോന്നോരോ ഭാഗങ്ങൾ അത് എൻ്റെ സംശയങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇന്ന് സാറെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ പിരിയോടിക്ക് പിരിയോടിക്ക് എന്ന് പറഞ്ഞിട്ട് ബുക്കിൽ ഉണ്ടാവും ഒരു 50 കിട്ടിയത് കാണാതെ പഠിക്കും, എന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ പുസ്തകത്തിലേക്ക് കാണിച്ചു തരാം. അത്